വിജിലേത്തിലേ സ്വാഗതം ഇന്ന് പ്രസിദ്ധ വയലിൻ വിദ്വാനായ പ്രൊഫസർ കിളിമാനൂർ ത്യാഗരാജൻ അവരുടെ വയലിൻ കച്ചേരി നമസ്തേ സർ സർ കേരളത്തിലെ സംഗീത കോളേജുകളിൽ വയലിൻ അധ്യാപകനായിട്ട് ഒരുപാട് കാലം സേവനം അനുഷ്ഠിച്ച ആളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ ഒരുപാട് ശിഷ്യവൃന്ദം സാറിനുണ്ട് കർണാടക സംഗീതത്തിൻ്റെ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഗുരു പരമ്പര അല്ലെങ്കിൽ ആ പരമ്പരയിലുള്ള ശിഷ്യന്മാർ അതേ ബാണിയിൽ അതേ ശൈലിയിൽ വായിക്കാനും അതിൻ്റെ ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ ആ ഒരു ശൈലി തുടരാനും ഉള്ളൊരു ഭാഗ്യമുണ്ട് നമ്മുടെ കർണാടക സംഗീതത്തിൽ പ്രത്യേകിച്ചും ഇന്ന് നമുക്ക് വയലിൻ വിദ്വാനായ ശ്രീ കിളിമാനൂർ ത്യാഗരാജൻ സാറിനോട് ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീ കടനാട് വി കെ ഹരിദാസ് അവർ കൂടെ വായിക്കുന്നുണ്ട് നമസ്തേ ഇന്ന് മൃദംഗം പ്രൊഫസർ കടനാട് വി കെ ഗോപി സാറാണ് കടം വായിക്കുന്നത് ശ്രീ ആദിച്ചനല്ലൂർ അനിൽകുമാർ ഗഞ്ചിറ ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ അദ്ദേഹം കടനാട് ഗോപി സാറിൻ്റെ മകനാണ് ശിഷ്യൻ കൂടിയാണ് ഒരേ കാലത്ത് ജീവിച്ചിരുന്നവരാണെങ്കിലും മുത്തുസ്വാമി ദീക്ഷിതരുടെയും ത്യാഗരാജ സ്വാമികളുടെയും സംഗീത ജീവിതം നോക്കിയാൽ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും ഹരികാംബോജി എന്ന രാഗം എടുക്കുകയാണെങ്കിൽ മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതികൾ വളരെ അപൂർവമാണ് ആ രാഗത്തിൽ പക്ഷേ ത്യാഗരാജ സ്വാമികൾ വളരെ മഹത്തായിട്ടുള്ള വളരെ ബൃഹത്തായിട്ടുള്ള ധാരാളം കൃതികൾ ഹരികാംബോജി രാഗത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പക്ഷേ ത്യാഗരാജ സ്വാമികളുടെ കൃതികളാണ് ഹരികാംബോജി രാഗത്തിൻ്റെ ഏറ്റവും നല്ല ഏറ്റവും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലക്ഷണപൂർണ്ണമായിട്ടുള്ള ലക്ഷണഖനി എന്ന് തന്നെ പറയേണ്ടി വരും അത്രയധികം മഹത്തായിട്ടുള്ള കൃതികളാണ് ഹരിയാംബോജി രാഗത്തിൽ ത്യാഗരാജ സ്വാമികൾ ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ രാമനന്നു ബ്രോവര എന്ന ഒരു കൃതി ആ കൃതിയുടെ ആ തുടക്കം നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നൊരു പക്ഷേ ചെമ്മൻകുടി എന്ന ചെമ്മൻകുടി ശ്രീനിവാസ എന്ന മഹാഗായകൻ്റെ ശബ്ദവും ആ രൂപമൊക്കെ ആയിരിക്കും അത്രയധികം അദ്ദേഹത്തിൻ്റെ ആലാപനത്തിൽ ശ്രദ്ധ നേടിയ ഒരു കൃതിയാണ് രാമനന്നു ബ്രോവര Thank you.
നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗുരു പരമ്പര, ഒരു ഗുരു ആ ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ, അങ്ങനെ ഒരു വലിയ പരമ്പരയിലൂടെ ഒരു വലിയ സംഗീത സരണി അല്ലെങ്കിൽ ഒരു വലിയ സംഗീത ശൈലി രൂപപ്പെടുകയാണ് നമ്മുടെ കർണാടക സംഗീതത്തിൽ അല്ലെങ്കിൽ ഭാരതീയ സംഗീതത്തിൽ. അതിൻ്റെ ഒരു വലിയ കാര്യം എന്താ വെച്ചാൽ, ഒരു പാഠാന്തരം, അതായത് ഒരു കീർത്തനത്തിൻ്റെ സംഗതികൾ, അതിൻ്റെ പ്രത്യേകതകളെല്ലാം ഒരു ഗുരുനാഥൻ പിന്തുടരുന്ന സംഗതികൾ മിക്കവാറും ഒരുപോലെയാണ് ശിഷ്യൻ പിന്തുടരുന്നത്. പിന്നീട് പിൽക്കാലത്ത് ഒരു പക്ഷേ ശിഷ്യൻ സ്വന്തം സാധകം കൊണ്ട് ആർജിക്കുന്ന ഒരുപാട് സംഗതികളും അതിൻ്റെ പ്രത്യേകതകളും അതിന് കൂടിച്ചേരുമെങ്കിലും തീർച്ചയായിട്ടും ഗുരുനാഥൻ്റെ ആ ഒരു ശൈലിയുടെ ഒരുപാട് ഗുണങ്ങൾ ഒരു ശിഷ്യനിലുണ്ടാവും. നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ ഒരു കച്ചേരിയിലും ആ രണ്ട് ആ ഗുരുനാഥൻ്റെയും ശിഷ്യൻ്റെയും ആ ഒരു ഒരു ലയനം അല്ലെങ്കിൽ ലയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്രാധാന്യമുള്ള വസ്തുതയാണ്. Mm-hmm.
ഒരു കാലത്ത് ഭാരതീയ സംഗീതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കർണാടക സംഗീതത്തിൽ ദക്ഷിണേന്ത്യൻ സംഗീതത്തിൽ വോക്കലിന് അതായത് വായ്പാട്ടിൻ്റെ കൂടെ കീർത്തനങ്ങൾ കാലമിയ സമയത്ത് കൂടെ വീണയായിരുന്നു പക്കമേളായിട്ടുണ്ടായിരുന്നത്. പിന്നീട് മുത്തുസ്വാമി ദീക്ഷിതരുടെ അനുജനായിട്ട് ബാലസ്വാമി ദീക്ഷിതർക്ക് വിദേശത്ത് നിന്ന് വന്ന ഒരു പാതിരി ഒരു വയലിൻ സമ്മാനിക്കുകയും ഒരുപക്ഷെ ഭാരതത്തിലേക്ക് വയലിൻ്റെ പ്രവേശം അവിടെ തുടങ്ങുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഇന്ന് അതിനുശേഷം വയലിനൊരു പക്കവാദ്യമായിട്ട് നമ്മുടെ സംഗീത കച്ചേരികളിൽ പ്രധാന പക്കവാദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു സ്വാധീനം ലഭിച്ചു. അതിനുശേഷം മഹാന്മാരായ ഒരുപാട് വയലിൻ വിദ്വാൻമാരുടെ ശ്രമഫലമായിട്ട് അല്ലെങ്കിൽ അവരുടെ സംഭാവനകൾ കൊണ്ടാണ് ഇന്ന് വയലിൻ ഒരു പക്കവാദ്യം മാത്രമായിട്ടല്ലാതെ പക്കാവാദ്യമായിട്ട് പ്രധാന വാദ്യമായിട്ട് വേദിയിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആ മഹാന്മാരായിട്ടുള്ള വയലിനെ പക്കവാദ്യത്തിൽ നിന്ന് പക്കാവാദ്യമായി ഉയർത്തിയ ആ മഹാന്മാരായിട്ടുള്ള വയലിൻ വിദ്വാൻമാരോടുള്ള ആദരസൂചകമായിട്ട് അവർക്കായി സമർപ്പിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.